ഹായ് ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവരും സേഫായിട്ട് തന്നെ ഇരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ ഒരു ഹെൽത്തി ഡിഷാണ് അപ്പോൾ നമുക്ക് ലോക്ക്ഡൗൺ സമയത്ത് വീട്ടിലൊന്നും പോകാതെ വീട്ടിൽ തന്നെ ധാരാളം കിട്ടുന്ന ഒരു കാര്യമാണ് ചക്കക്കുരു അപ്പോൾ ചക്കക്കുരു വെച്ചുള്ള ഒരു അടിപൊളി ചക്കക്കുരു പെപ്പർ ഫ്രൈ ആണ് ഞാൻ ചെയ്യുന്നത് നമുക്ക് ചോറിനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു വളരെ അടിപൊളി ടേസ്റ്റി ആൻഡ് സ്പൈസി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഡിഷാണ് അതായത് തനി നാടൻ ഒരു ഡിഷാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നല്ല കുരുമുളക് ഒക്കെ ഇട്ട് നല്ല വരട്ടി ഉണ്ടാക്കിയ ചക്ക കുരുവാണ് അതുമാത്രം മതി നമുക്ക് ധാരാളം ചോറ് പ്രത്യേകിച്ച് ഇപ്പോൾ മഴക്കാലമുറയാണ് ലോക്ക്ഡൗൺ സമയക്കാണ് അതേപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ എല്ലാവരും കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പം നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ചക്ക പെപ്പർ ഫ്രൈ ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ചക്കുരുവാണ് ഇവിടെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് അത് നന്നായിട്ട് വൃത്തിയായിട്ട് പൊളിച്ച് നന്നായിട്ട് അരിഞ്ഞ് വൃത്തിയായിട്ട് കഴുകി വെള്ളം പോകാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ചക്കുരു എടുക്കാം കണ്ടോ നല്ല വൃത്തിയായിട്ട് കഴുകി വെച്ചിരിക്കാം അപ്പം ആവശ്യമുള്ള ഇഞ്ചിയുണ്ട് ഇഞ്ചി കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് കാരണം ചക്ക കുരുത്ത് ഇഞ്ചി വരുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ് കുറച്ച് പച്ചമുളക് പിന്നെ വെളുത്തുള്ളി കുറച്ച് എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് കുറച്ച് സവോള ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞാണ് എടുത്തിരിക്കുന്നത് അടുത്തതായിട്ട് കുറച്ച് തേങ്ങക്കൊത്താണ് നമ്മുടെ ആവശ്യം പോലെ എടുക്കുക അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കുരുമുളക് അത് നമുക്ക് പൊടിക്കുന്ന ഞാൻ കാണിച്ച് തരാം അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായി കഴിയുമ്പോൾ ആവശ്യത്തിനനുസരിച്ചുള്ള എണ്ണ ഒഴിക്കുക എണ്ണ നമുക്ക് ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് പിന്നെ നമുക്ക് ആവശ്യം പോലെ ഒഴിച്ചു കൊടുത്താൽ മതി എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ആവശ്യമുള്ള കടുകിടുക ഇപ്പോൾ നമ്മുടെ കടുകൊക്കെ പൊട്ടിക്കഴിയുമ്പോൾ നമ്മുടെ ഇഞ്ചി ആദ്യമായിട്ട് ചേർക്കുക ഇഞ്ചി ചേർത്തതിൻ്റെ പുറകെ തന്നെ നമുക്ക് വെളുത്തുള്ളിയും കൂടെ ചേർക്കാം എന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഏകദേശം പകുതി മിച്ചം വഴുന്നു അപ്പോൾ നമ്മുടെ തേങ്ങക്കൊത്തും കൂടി ഇട്ട് ഏകദേശം ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ നമ്മുടെ തേങ്ങക്കൊത്തൊക്കെ ഏകദേശം ഒന്ന് പകുതി വഴന്ന് കഴിഞ്ഞപ്പം നമ്മുടെ സവോള ഇടാം ഇനി സവോളയ്ക്ക് പോരം ചുവന്നുള്ളി ഉള്ളി ഇടണമെങ്കിൽ അത് വിടാം കേട്ടോ ഞാനിവിടെ സവോളയാണ് ചേർത്തത് അതേപോലെ തന്നെ എണ്ണ ഇടയ്ക്ക് ആവശ്യത്തിന് വേണ്ട പോലെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് സവോള നന്നായിട്ട് വയറ്റിയെടുക്കാം ഒരു കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ബാക്കി നമ്മുടെ പച്ചമുളക് ഉണ്ടല്ലോ അതുകൂടി ചേർക്കാനുണ്ടായിരുന്നുള്ളൂ പച്ചമുളക് കൂടി ചേർക്കാം അതേപോലെ തന്നെ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഉണ്ടെങ്കിൽ വീട്ടിലെ കറിവേപ്പില ഉണ്ടെങ്കിൽ കുറച്ച് ചേർക്കാം എനിക്കിവിടെ ആയിട്ടുള്ള കറിവേപ്പില ഉണ്ടായിരുന്നു അത് തീർന്നു പിന്നെ പുറത്തു വാങ്ങിക്കുന്ന കറിവേപ്പില ഞങ്ങൾ അങ്ങനെ ഉപയോഗിക്കാറില്ല അതുകൊണ്ട് ഞാൻ കറിവേപ്പില ചേർക്കുന്നില്ല അപ്പോൾ നമ്മുടെ സംഭവങ്ങളൊക്കെ ഇവിടെ നന്നായിട്ട് വഴന്നിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മുടെ മെയിൻ സംഭവമായ ചക്കക്കുരു അങ്ങ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ചക്കക്കുരു കൂടി ചേർത്തിട്ട് ചക്കക്കുരുവും ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് ചൂടാക്കി അതിൻ്റെ അകത്ത് വെള്ളമയൊക്കെ ഒന്ന് പോട്ടെ കാരണം നമുക്ക് ചക്കക്കുരു ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്ന പരുവത്തിലല്ല നമ്മൾ കുറച്ച് ഫ്രൈ ആയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉള്ളത് ഒന്ന് വലിയട്ടെ എന്നിട്ട് വലിഞ്ഞിട്ട് നമുക്ക് ആദ്യത്തെ ഐറ്റം ചേർത്ത് കൊടുക്കാം ആദ്യമായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് ഓക്കെ നമുക്ക് മഞ്ഞൾപ്പൊടി കുറച്ച് ചേർക്കാം അതിൻ്റെ കൂടെ ഞാനിവിടെ ഒരു കുറച്ച് ഒരു സ്പൂൺ മാത്രമേ ഉള്ളൂ കേട്ടോ ഇത്രയും ചക്കക്കുരുവിന് വെറും ഒരു സ്പൂൺ സ്പൂൺന്ന് പറയുമ്പോൾ ചെറിയൊരളവുള്ളൂ ഒരു കുറച്ച് മീറ്റ് മസാലയും കൂടെ ചേർക്കുന്നുണ്ട് ചെറിയൊരു ഫ്ലേവറിന് വേണ്ടി നമ്മുടെ ചക്കക്കുരു വേഗണമല്ലോ വേഗാൻ വേണ്ടി ഞാൻ കുറച്ച് ഉപ്പ് നീര് ആണ് ചേർക്കുന്നത് ആവശ്യത്തിന് ഉപ്പ് നീര് ചേർത്തിട്ട് അതിൻ്റെ കൂടെ ഒരു ലേശം വെള്ളം കൂടെ നമ്മൾ ചേർത്തിട്ട് ഒരു കുറച്ച് വെള്ളമുള്ളു കേട്ടോ അതുകൂടി ചേർത്ത് ചെറുതായിട്ട് അങ്ങ് ചെറുതായിട്ടങ്ങ് ചേർക്കുകയാണ് കുറച്ച് വെള്ളം കണ്ടുപോകാനും ഇല്ല കറക്റ്റായ ചക്കക്കുരു വേഗാനുള്ള മാത്രം ഉപ്പ് നീരാകുമ്പം അതാണ് നല്ലത് കാരണം അതും വെള്ളമാണല്ലോ അപ്പം നമുക്ക് ഉപ്പ് നീരും കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അങ്ങ് വെക്കാം പിന്നെ നമ്മൾ സാധാരണ വേവിക്കുന്ന പോലെ ചെറിയ ഇങ്ങനെ ഉണ്ടാക്കുന്ന അങ്ങനെ ഉണ്ടാക്കുന്ന രീതിയിൽ വെള്ളം ചേർക്കരുത് അങ്ങനെ കഴിഞ്ഞാൽ ഇത് വല്ലാണ്ട് കുഴഞ്ഞു പോകും അപ്പോൾ നമ്മുടെ ചക്കക്കുരു അതിൻ്റെ ആവിയിൽ ആ വെള്ളത്തിൻ്റെ ആവിയിൽ ഇരുന്ന് വെന്തോളും ചെറിയ തീരിടുക അത് വേകുന്ന സമയത്ത് നമുക്ക് നമുക്ക് നമ്മുടെ മെയിൻ സംഭവമായ കുരുമുളക് കുരുമുളക് നമുക്ക് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം ഒത്തിരി ഫൈനായിട്ട് പൊടിക്കരുത് നന്നായിട്ട് ചതച്ച് കുറച്ച് വർഷം ഇങ്ങനെ ഇതായിട്ട് കിടക്കണം അപ്പോൾ നമുക്കൊന്ന് ചതച്ചെടുക്കാം നമ്മുടെ കുരുമുളക് ഇവിടെ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടുള്ളൂ നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഉരലിട്ട് പൊടിച്ചത് അപ്പോൾ ഇടയ്ക്ക് നമ്മുടെ ചക്കക്കുരു ഒന്ന് എടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം കണ്ടോ ഇതിൻ്റെ അകത്ത് ചെറിയ തീയിലാണ് വേവിക്കുന്നത് അതുകൊണ്ട് അത് അതിൽ നിന്നൊരു ആവി ഉണ്ടാവും ആ ആവിയും കൂടെ ഇന്ന് നന്നായിട്ട് വെന്തോളും ഇതുണ്ടോ കണ്ടോ എന്നിട്ടും വെള്ളമുണ്ട് കണ്ടോ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് കാണിക്കുന്നത് അപ്പോൾ പലർക്ക് സംശയം ഇത് വേഗമൊന്നും തീർച്ചയായിട്ടും വേഗം ചെറിയ തീയിലിട്ട് അതിൻ്റെ ആവി കൊണ്ടും അടി കിടക്കുന്ന വെള്ളം കൊണ്ടും നന്നായിട്ട് വെന്തോളും നമ്മൾ ഒരിക്കലും കുഴക്കരുത് കണ്ടോ ഇതിങ്ങനെ ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് വീണ്ടും അടച്ചു വെക്കുക ഞാനൊരു കുറച്ചും കൂടി വെള്ളം കൈക്കിലെടുത്ത് തളിച്ച് ഒരു കുറച്ച് കെട്ടോ വളരെ കുറച്ച് എടുത്തിട്ട് ഇങ്ങനെ തളിച്ച് കൊടുക്കുവാണ് കാരണം നമുക്ക് ആവശ്യത്തിന് നോക്കിയിട്ട് വെള്ളം തളിച്ചു കൊടുത്തിങ്ങനെ വേവിച്ചാൽ മതി അല്ലെങ്കിൽ കുഴഞ്ഞു പോവും പിന്നെ കുറച്ചും കൂടി ഉപ്പ് വേണമെന്ന് എനിക്ക് തോന്നി അപ്പം ഉപ്പ് നീര് ചേർക്കുന്നതാണ് നല്ലത് അതാകുമ്പോൾ അതും ഒരു വെള്ളത്തിൻ്റെ ഗുണമാണല്ലോ കിട്ടുന്നത് അപ്പം അങ്ങനെ നമ്മൾ കുറേശേ കുറേശേ വെള്ളം ചേർത്ത് വേവിക്കാവുള്ളൂ അല്ലെങ്കിൽ കുഴഞ്ഞു പോവും അപ്പോൾ നമുക്ക് ഇപ്പോൾ വെച്ച് ഒന്നുകൂടി അടപ്പ പൊക്കി നമുക്ക് നോക്കാം കണ്ടോ ഇപ്പം നല്ല കറക്റ്റായിട്ട് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഏകദേശം നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മുടെ ചക്കക്കുരു വേവിച്ചതിന് ശേഷം മാത്രം നമ്മുടെ മെയിൻ സംഭവമായ കുരുമുളക് അങ്ങ് ചേർത്ത് കൊടുക്കാം അത് ഫുള്ള് ചേർത്ത് കൊടുക്കാം ഞാൻ നന്നായിട്ട് കുരുമുളക് ചേർക്കുന്നുണ്ട് കുരുമുളക് പെപ്പർ ഫ്രൈ ആണല്ലോ അപ്പോൾ ഞാൻ ആ ചിലർ ഗരം മസാല ഇട്ട് വെക്കും പക്ഷെ നമ്മൾ ഗരം മസാല ഇട്ട് കഴിഞ്ഞാൽ കുരുമുളകിൻ്റെ ആ ടേസ്റ്റ് കിട്ടത്തില്ല അതുകൊണ്ടാണ് ലേശം മീറ്റ് മസാല ഫ്ലേവറിന് വേണ്ടി ചേർത്തത് അത് വളരെ കുറവാണ് നമ്മുടെ കുരുമുളക് മൊത്തം അങ്ങ് ചേർത്ത് കൊടുക്കാം ഈ കറിക്കകത്ത് നമ്മുടെ കുരുമുളകിൻ്റെ ടേസ്റ്റ് തന്നെയാണ് ഏറ്റവും മുൻപിൽ നിൽക്കുന്നത് അതാണ് ചക്കക്കുരു പെപ്പർ ഫ്രൈ ആണല്ലോ ആ കുരുമുളകിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെയാണ് ഏറ്റവും മുൻപിൽ നിൽക്കേണ്ടത് അപ്പോൾ ഞാൻ നമ്മുടെ ചക്കക്കുരു ആണെങ്കിലും എടുത്ത് ടേസ്റ്റ് ചെയ്തു നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഇനി ആ കുരുമുളക് എല്ലാം കൂടെ ഇട്ടത് ഒന്നുകൂടി നാവി കയറി സെറ്റാവാൻ വേണ്ടി ഒന്നുകൂടി മൂടി വെച്ചിരിക്കുകയാണ് നമുക്ക് അടപ്പൊക്കെ തുറന്ന് നോക്കാം ഇത് വേണ്ട നല്ല കറക്റ്റായിട്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഒറ്റപ്രാവശ്യം കൂടെ ഞാൻ മൂടി വെച്ചായിരുന്നു ഇതുകൊണ്ടു ഇപ്പോൾ ഒന്നുകൂടി കൂടി നല്ല കറക്റ്റ് സെറ്റായിട്ടുണ്ട് ഇപ്പം കാണാൻ തന്നെ ഒരു നല്ല ഭംഗിയാണ് എണ്ണയും വെള്ളമൊക്കെ കറക്റ്റ് ആയത് കണ്ടോ ഒന്നും അടി പിടിച്ചിട്ടൊന്നുമില്ല അടിയിലിരിക്കുന്ന കഷ്ണങ്ങളൊക്കെ ചെറുതായിട്ടിങ്ങനെ നല്ല ഫ്രൈ ആയിട്ടുണ്ട് നല്ല സൂപ്പറാണ് കണ്ടോ നല്ല കറക്റ്റ് പാകത്തിന് ഈ പാകത്തിന് നമ്മൾ ആക്കി എടുക്കണം കണ്ടോ അടിയിലേക്ക് ചെറുതായിട്ട് നല്ലൊരു ഫ്രൈ പോലെ ആയിട്ടുണ്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കണ്ടോ ആ കഷ്ണമൊക്കെ നന്നായിട്ട് നല്ല നല്ല ഫ്രൈ ആയിട്ട് നല്ല ക്രിസ്പി ആണ് താനും നല്ല വെന്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് നല്ലതായിട്ട് ആവിയൊക്കെ ഉണ്ട് അപ്പോൾ ഇനി നമുക്ക് പയ്യെ സ്റ്റവ് ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ നല്ല ഡ്രൈ ആയിട്ടുള്ള നല്ല ഹോട്ടാൻഡ് സ്പൈസി ആയിട്ടുള്ള നമ്മുടെ ചക്കക്കുരു പെപ്പർ ഫ്രൈ ഇതാണ്ട് കഴിക്കാൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചക്കക്കുരു പെപ്പർ ഫ്രൈ ഇതാണ്ട് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് നമുക്ക് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചക്കക്കുരു പെപ്പർ ഫ്രൈ ഇവിടെ കഴിക്കാൻ നല്ല റെഡി ആയിട്ട് ഇരിക്കുവാണ് അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ഡിഷ് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യുക അതേപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ എല്ലാവരും കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക